ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അതായത് നമ്മൾ മീൻകറി വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അയിലപ്പാറ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും പറയാം. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അയിലപ്പാറ എന്നാണ് പറയുക. അതായത് മീൻ അയിലയുടെ പോലത്തെ മീനിൻ്റെ ഒരു പാറ പോലെ ഉണ്ടാവുമല്ലോ, ആ വാലിൻ്റെ ഭാഗത്ത്, ആ മീനാണ് നമ്മൾ ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആ മീൻ പറഞ്ഞാൽ നമ്മൾ തലയാണ് എടുത്ത് കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ മീനിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ എടുക്കണില്ല, തല മാത്രം വെച്ചിട്ടുള്ള നമ്മുടെ മീൻകറിയാണ്. അപ്പോൾ തലക്കറിയാണേ. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ കുക്കിംഗ് വീഡിയോയിൽ സാധാരണ കുക്കിങ്ങിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ചെയ്തിട്ടാണ് കാണിക്കാറ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫേസ്ബുക്കിൽ ആയിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണം കേട്ടോ. അപ്പോൾ കൂടുതൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ ആയിട്ടുള്ള കുറച്ച് പേരൊക്കെ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ നമ്മളിങ്ങനെ ഫേസ് സംസാരിച്ചുകൊണ്ട് എന്താ പറയുക വീഡിയോ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് പറയണം, ഇങ്ങനെ ചെയ്യണോ ചെയ്യേണ്ടതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. പിന്നെ ഇപ്പം എന്താ, അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അയിലപ്പാറ മീൻ. അപ്പോൾ ആ വാൽഭാഗത്തിൻ്റെ അവിടെ ഒരു കട്ടിയുള്ള ഒരു ഇതുണ്ട്, അതാണ് നമ്മുടെ അയില പാറ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അയിൽ ചെമ്പാരെന്നൊക്കെ പറയും, ഇനി വേറെ എന്തെങ്കിലും പേരൊന്നും അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ മീനിൻ്റെ തലയുടെ വായ്ഭാഗം ഉണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലത്തെ സംഭവങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. തല മാത്രമായിട്ടാണ് നമ്മൾ കറി വയ്ക്കുന്നത്. ഇപ്പോൾ ഇതാ ഉള്ളിലത്തെ എല്ലാതും നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഈ ഉള്ളിൽ ചിറക് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ കഴുകി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വയ്ക്കുക. ഓക്കെ. അപ്പോൾ ചിലവർ കണ്ണൊക്കെ കളയും, ഞാനിവിടെ കണ്ണൊന്നും കളഞ്ഞിട്ടില്ല. കണ്ണ് കളഞ്ഞ് എനിക്ക് എന്തോ പോലെയാണ്. അപ്പോൾ ഞാൻ കണ്ണോട് കൂട്ടിങ്ങനെയാണ് നമ്മൾ കറി വയ്ക്കുന്നത്. പിന്നെ മീനിൻ്റെ പഞ്ഞലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമുള്ളവർ അതൊക്കെ എടുക്കുക. പിന്നെ നമ്മളിത് വറുക്കാളെ മീനാണ്. അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളകും പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് മീൻ വറുക്കാളത് സെറ്റ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് വറുക്കുന്നതും കൂടി കാണിച്ചു തരാം, എല്ലാവർക്കും അറിയുണ്ടാവും. പക്ഷേ ഇതൊരു വെറൈറ്റി മീൻ വറുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല കീറാൻ വിധത്തിൽ എരിവൊക്കെ നമ്മൾ ഇഷ്ടമൊക്കെ ചേർത്ത് വറുക്കാം. അപ്പോൾ ആ ചിൻസത്തിൽ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ മീൻ വറുക്കാനുള്ളത് സെറ്റപ്പാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മീനിൻ്റെ തേങ്ങ ചിരകി ചേർക്കാറില്ലല്ലോ. അപ്പോൾ വെറൈറ്റി അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മീനൊന്ന് ചൂടായി ഫ്രൈ ആയി വരുന്ന സമയത്ത് മുകളിൽ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ടു. മറിച്ചിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില, അതുപോലെ കുറച്ച് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സവാള അരിഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുക. ഇനി ഇതും കൂടി നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ്ടോ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ടോ പ്ലേറ്റിലോട്ടോ എന്തെല്ലാം വെച്ചാൽ മാറ്റി വയ്ക്കാം. ഓക്കെ, ഫ്രൈ റെഡിയായി. പിന്നെ നമുക്കിതൊന്ന് കഴിക്കണമെങ്കിൽ കാണിച്ചാൽ നല്ലോ. നമ്മൾ മീനൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് തലയെടുത്ത് കറി വയ്ക്കാം. അപ്പം നമ്മൾ തല കൊണ്ടാണ് കറി വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്കിനി മീൻ ഇട്ടിട്ട് കറി വയ്ക്കണമെങ്കിൽ ഇതേപോലെ തന്നെ വയ്ക്കാം കേട്ടോ. തല തന്നെ വയ്ക്കാൻ പാടുള്ളൊന്നുമല്ല. അപ്പം നമ്മൾ തല തനിച്ച് വെച്ചാലും നല്ല ടേസ്റ്റാണ്, നല്ല 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 ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ നിങ്ങൾ അഭിപ്രായം പറയണം. അപ്പോൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ നമുക്കിതിന് ആവശ്യമുള്ള രണ്ട് സവാള ആവശ്യമുണ്ട്, രണ്ട് തക്കാളി, പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും. പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് രണ്ട് മൂന്നെണ്ണം എടുക്കാം. പിന്നെ ഒരു തക്കാളിയുടെ വലുപ്പത്തിലുള്ള പുളി, ഇതത്ര മതി. ഒരുപാട് പുളി വേണ്ട, നല്ല പുളിയായി കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അത്രയും മതിയാവും. ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു പാൻ വയ്ക്കുന്നുണ്ട്. നന്നായി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സവാള ആദ്യം വഴറ്റിയെടുക്കാം കേട്ടോ.
അതൊന്ന് ഇതായി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിൽ മല്ലിയില അങ്ങനെ ഒന്നും ഇടരുത് കേട്ടോ, കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ ഇത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി, രണ്ടും കൂട്ടി രണ്ട് ടേബിൾ സ്പൂൺ. അപ്പോൾ ഒരു വലിയ സ്പൂണിൽ നിറച്ച് ചതച്ചിട്ട് എടുത്താൽ മതിയാവും. ഒരുപാട് വേണ്ട ആവശ്യമില്ല, വെളുത്തുള്ളി ഒരുപാട് കൂട്ടണ്ട, ഇഞ്ചി ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ വറുത്തച്ച ചീനിച്ചട്ടിയിലെ എണ്ണ. അപ്പോൾ ഞാൻ സാധാരണ ഈ എണ്ണയിൽ തന്നെ ഈ ചീനിച്ചട്ടിയിൽ തന്നെയാണ് വറക്കുക. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ പാൻ എടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ എണ്ണ പോരാത്ത നമ്മുടെ ആ വറുത്ത എണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ. പിന്നെ നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഉപ്പ് ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല, ചേർക്കുന്നുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എണ്ണ ഇതിൽ പോരാ, കുറച്ചുകൂടി എണ്ണ ഒഴിക്കണം. അപ്പോൾ ഞാൻ ആ ചീനിച്ചട്ടിയിലെ എണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ അത്യാവശ്യം വേണം. അപ്പോൾ ഇത് പോരെങ്കിൽ ഇനി കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ എണ്ണയിൽ കിടന്നിട്ട് നമ്മുടെ ഈ മുളകും പൊടിയുടെ ഒക്കെ ഒരു പച്ചമണൊക്കെ പോയി നല്ലൊരു ഫ്ലേവർ കിട്ടും. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും എല്ലാറ്റിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നല്ല മണമൊക്കെ വന്ന് നല്ല ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് തക്കാളി അല്ലെങ്കിൽ വലിയൊരു തക്കാളിയൊക്കെ ചേർത്താൽ മതി. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു മൂന്നെണ്ണമൊക്കെ ചേർക്കാം കേട്ടോ. തക്കാളിയൊക്കെ ചേർക്കണം, തക്കാളി ഇല്ലാതെ മീൻ കറി വെച്ചിട്ടില്ല ഇതുവരെ. അതൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിത് ചട്ടിയിലോട്ട് മാറ്റുകയാണ് കേട്ടോ, മൺചട്ടിയിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ. ആ ഒരു തക്കാളിയുടെ വലിപ്പത്തിലുള്ള പുളി തന്നെ ഞാൻ അര ഗ്ലാസ് വെള്ളത്തിൽ ആദ്യം പിഴിഞ്ഞെടുത്തു, പിന്നെ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അങ്ങനെ ഞാനൊരു 4-5 പ്രാവശ്യം പിഴിഞ്ഞെടുത്ത് ഒരു 2-2.5 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ചാറ് ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ ഒഴിക്കണുള്ളൂ വെച്ചാലും കുഴപ്പമില്ല, നല്ല കട്ടിക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറേ കറി ഉണ്ടെങ്കിൽ നമ്മുടെ മുളകും പൊടിയുടെയും മഞ്ഞപ്പൊടിയുടെ ഒക്കെ അളവ് ഇത്തിരി കൂട്ടേണ്ടി വരും. നന്നായി തിളച്ചു ഞാൻ മീൻ്റെ തല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മീനിൻ്റെ തലയുടെ ഒപ്പം മറ്റേ കഷ്ണങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. മീൻ തനിച്ച് വെച്ചാലും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇത്തിരി അത്യാവശ്യം വലിയ തലയാണ് കേട്ടോ, ചെറിയ തലയൊന്നും അല്ല. അതുകൊണ്ട് നല്ല ടേസ്റ്റ്, നല്ല ദശയൊക്കെ ഉള്ള തലയാണ്. ഇനി നമുക്ക് തിളച്ച് മീനൊക്കെ വെന്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് തിളക്കണതിൻ്റെ മുന്നേ എടുത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തിളക്കി ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ സ്ലോവിൽ ഇട്ടിട്ട് വയ്ക്കുക. അത് വെന്തൊരു മണമൊക്കെ വരും, അപ്പോൾ തുറന്നാൽ മതി. മൺകലത്തിൻ്റെ ആ ഫ്ലേവറൊക്കെ നമ്മുടെ മീൻ കറിയിലുണ്ടാവും. ഇത് അത്യാവശ്യം കട്ടിയുണ്ട്, അത്യാവശ്യം ചാറുണ്ട്, നല്ല ടേസ്റ്റാണ്, നല്ല സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. ശരിക്കും മീനിട്ട് വെച്ച ആ തലയിട്ട് വെച്ച കറി മാത്രമാണെന്ന് പറയില്ല, മീൻ കഷ്ണമൊക്കെ ഇട്ട് വെച്ച ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.